നമസ്കാരം മലയാള സിനിമയുടെ ആദ്യകാല ഘട്ടങ്ങളിൽ സ്വന്തം ജീവിതം സിനിമയ്ക്കായി മാറ്റിവെച്ച ഒരുപാട് മഹത്തുകളുണ്ട് അവരാരും തന്നെ ലാഭം ലക്ഷ്യമിട്ടോ അതല്ലെങ്കിൽ കോടികൾ നാളെ വാരിയെടുക്കാമെന്നോ എന്നും കരുതിയല്ല സിനിമയിലെത്തിയത് അവർ പലരും കലാകാരന്മാരായിരുന്നു യഥാർത്ഥ കലാകാരന്മാരായിരുന്നു അങ്ങനെ സ്വന്തം ജീവിതം സിനിമ എന്ന ഈ ഒരു കലയ്ക്ക് വേണ്ടി മാറ്റിവെച്ച നിരവധി പേരുണ്ട് ഇവരിൽ എത്ര പേരെ നമ്മളിന്ന് ഓർക്കുന്നു എന്നും പറയാൻ കഴിയുകയില്ല അത്തരത്തിലൊരാളെയാണ് ഇന്ന് നമ്മളിവിടെ ഓർമ്മിച്ചെടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേരാണ് മുതുകുളം രാഘവൻപിള്ള മുതുകുളം രാഘോൻപിള്ള എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു കാലത്ത് മുതുകുളം എന്നാണ് എല്ലാവരും അദ്ദേഹത്തെ വിളിച്ചിരുന്നത് മുതുകുളം ഉണ്ടെങ്കിൽ ആ സിനിമയിൽ അങ്ങേറ്റം തമാശയും ചിരിവട്ടങ്ങളുമൊക്കെ ഉറപ്പുമായിരുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിൽ മുതുകുളൻ രാഘവൻപിള്ളക്ക് വലിയ ഒരു സ്ഥാനമുണ്ട് ആദ്യത്തെ ശബ്ദ ചിത്രമായ ബാലൻ മലയാളത്തിൻ്റെ ആദ്യ ശബ്ദചിത്രം ബാലനാണ് ഈ സിനിമയ്ക്ക് കഥയും തിരക്കഥയും സംഭാഷണവും ഒരുക്കി ഗാനങ്ങൾ രചിച്ച ആളാണ് മുതുകളൻ രാഘുവൻപിള്ള അദ്ദേഹത്തെ മലയാള സിനിമയുടെ അക്ഷരഗുരു എന്നാണ് പലരും വിശേഷിപ്പിക്കാറുള്ളത് നമ്മളതൊരു കാര്യം ഓർക്കണം ഈ സിനിമയിൽ ബാലനിൽ ഇരുപത്തിമൂന്ന് ഗാനങ്ങളാണ് ഉണ്ടായിരുന്നത് ഈ ഇരുപത്തിമൂന്ന് ഗാനങ്ങളും എഴുതിയത് മുതുകളൻ രാഹോംപിള്ളയാണ് കൂടാതെ ഈ സിനിമയുടെ കഥ തിരക്കഥ സംഭാഷണം എല്ലാം അദ്ദേഹം നിർവഹിച്ചു ഒപ്പം അദ്ദേഹം അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ഹാസ്യ രസപ്രധാനമായ കഥാപാത്രങ്ങളാണ് അദ്ദേഹം അവതരിപ്പിച്ചിരുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം മുതുകുളൻ പിള്ളയുടെ ഹാസ്യം എപ്പോഴും അത് ഇന്നൊരുപക്ഷെ നമ്മുടെ ശ്രീനിവാസനൊക്കെ കാണുന്ന പോലെ വളരെ ഗൗരവതരമായ ഈ ഹാസ്യ കഥാപാത്രം ഒരിക്കലും ചിരിക്കാത്ത ഡയലോഗുകളിൽ കൂടെ അതിൻ്റെ ആഴത്തിലൂടെ നമ്മെ ചിരിക്കുകയും ചിന്തിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്ന കഥാപാത്രങ്ങളെയാണ് മുതുകുളൻ രാഘുവൻപിള്ള മലയാള സിനിമയിൽ അവതരിപ്പിച്ചിരുന്നത് മുതുകുളൻ രാഘവൻപിള്ളയുടെ സിനിമ ജീവിതത്തിലെ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ മെഗാ ഹിറ്റ് സിനിമയായ ജീവിത നൌകയുടെ കഥയും തിരക്കഥയും സംഭാഷണവും രചിച്ചതും മുതുകുളൻ രാഘവൻപിള്ളയാണ് അന്നത്തെ കാലത്ത് വൻതോതിലുള്ള ഒരു വിജയമാണ് ഈ ജീവിത നൗക എന്ന സിനിമ നേടിയത് ഈ സിനിമയിൽ അദ്ദേഹം ചില ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട് കഥാതിരക്കഥാ സംഭാഷണം നിർവഹിച്ചിട്ടുണ്ട് ഒപ്പം ഈ സിനിമയിൽ അദ്ദേഹം അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സിനിമയിലും അന്നത്തെ സ്ഥിരം ആ ഒരു ചുറ്റുവട്ടങ്ങളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ കഥയൊക്കെ തന്നെ തയ്യാറാക്കിയിട്ടുള്ളതെങ്കിൽ പോലും അതിലെ സംഭാഷണങ്ങളൊക്കെ തന്നെ മനുഷ്യനെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ ഉണ്ടായിരുന്നു അതുതന്നെയായിരിക്കാം ഒരുപക്ഷേ ഈ സിനിമയുടെ വിജയരഹസ്യവും തിക്കുറിശി സുകുമാരൻ നായരും ബി എസ് സരോജയും ആയിരുന്നു ഈ സിനിമയിലെ നായിക നായകന്മാർ പിൽക്കാലത്തും അദ്ദേഹം ഒരുപാട് സിനിമകൾക്ക് വേണ്ടി തിരക്കഥ സംഭാഷണമൊക്കെ രചിച്ചിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ പലർക്കും അദ്ദേഹം ഒരു തിരക്കഥകൃത്തായിരുന്നു എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു എന്ന് പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട് മുതുകുളൻ രാഹുപിള്ള മലയാളത്തിലെ നടനായിരുന്നു അദ്ദേഹം ഒരു ഹാസ്യഘടനായിരുന്നു എന്നൊക്കെ തന്നെയാണ് പലരും ഇപ്പോഴും കരുതിയിരിക്കുന്നത് അങ്ങനെ മലയാള സിനിമ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ മുതുകുളൻ രാഹുൻപിള്ള എന്ന വ്യക്തി എന്നും അദ്ദേഹം തന്നെ നിൽക്കുന്നുണ്ട് പക്ഷേ അന്നത്തെ കാലത്തെ മറ്റ് പല കലാകാരന്മാരെയും പോലെ അദ്ദേഹം കോടികളൊന്നും തന്നെ സമ്പാദിച്ചില്ല ജീവിത സായന്നത്തിൽ അദ്ദേഹം ധനികനായിട്ടൊന്നുമല്ല അന്തരിച്ചത് വളരെ സാധാരണക്കാരൻ സാധാരണക്കാരനായി തന്നെയായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത് അപ്പോൾ മലയാളത്തിൻ്റെ ശരിക്ക് പറഞ്ഞാൽ ഈ അക്ഷരഗുരുവിനെ നമ്മൾ മലയാള സിനിമാ രംഗവും നമ്മുടെ അധികൃതരും ഒക്കെ തന്നെ അദ്ദേഹത്തെ അർഹിക്കേണ്ട രീതിയിൽ ആദരിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും അദ്ദേഹത്തിൻ്റെ ജന്മനാടായ മുതുകുളത്ത് അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരായവിടത്തെ സാംസ്കാരിക പ്രവർത്തകർ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു പുരസ്കാരം മാത്രമായിരിക്കാം ഒരുപക്ഷെ മുതുകുളൻ രാഘവൻപിള്ള ഇന്നും മലയാള സിനിമ അല്ലെങ്കിൽ മലയാളത്തിലെ കലാകാരന്മാർ അനുസ്മരിക്കുന്നു എന്നതിൻ്റെ ഏക തെളിവ്